മലപ്പുഴയിൽ ജലനിരപ്പ് 142 അടിയായി തുടരുകയാണ്. സ്പിൽവേയുടെ 9 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. സെക്കൻഡിൽ 5691.16 ഘനയടി ജലമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിവിടുന്നത്. പെരിയാർ നദിയുടെ ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ജി കെ വിവേക് ചേരുകയാണ്. വിവേക്, പെരിയാർ തീരത്ത് ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കാനാണ് കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യവും എങ്ങനെയാണ്? हलो 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 हाँ ओके കെ പി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അനുവദനീയമായ സംഭരണശേഷിയായ 142 അടിയിൽ എത്തിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 9 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇന്നലെ ഇടുക്കിയിലെ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് വനപ്രദേശത്തും നല്ല ശക്തമായ മഴയായിരുന്നു. ഇതിനെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്തതോടെയാണ് ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർന്നത്. സുപ്രീംകോടതി നൽകിയ റൂൾ കർവ് പ്രകാരം ഇന്ന് 30-ാം തീയതി വരെ 142 അടി ജലം മാത്രമേ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സംഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള തന്നെ അതിൽ കൂടുതൽ ഉയർത്താൻ സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 9 ഷട്ടറുകൾ തുറന്ന് ഇപ്പോൾ ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. തമിഴ്നാട് ടണൽ വഴി കൊണ്ടുവന്ന് പരമാവധി 2300 ഘനയടി ജലമാണ് അത് തമിഴ്നാട് പരമാവധി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സെക്കൻഡ്സിൽ 5691 ഘനയടി ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇതിനെ തുടർന്ന് പെരിയാറിൻ്റെ ഇരുകരകളിലുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ചപ്പാത്ത്, വള്ളക്കടവ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല ഈ പെരിയാറിൻ്റെ തീരങ്ങളിലുള്ള വീടുകളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസകരമായിട്ടുണ്ട്. ഈ ജലനിരപ്പ് ഉയർന്ന സമയമാണ് ഇപ്പോൾ. വള്ളക്കടവ് പാലത്തിലും ചപ്പാത്തിലൊക്കെ വെള്ളം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞു. സമീപപ്രദേശങ്ങളിലൊക്കെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലെ സാധനങ്ങളെല്ലാം മാറ്റി സുരക്ഷിതമായ ആൾക്കാർ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെട്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ എന്നാലും മഴ വീണ്ടും ശക്തി പ്രാപിക്കും എന്നുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടുകളുള്ളതുകൊണ്ട് തന്നെ വീണ്ടും അതീവ ജാഗ്രത നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം. വിവേക സൂചിപ്പിച്ചത് പോലെ തന്നെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിരീക്ഷണം. ആ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം മഴ കനക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ഒരു മുൻകരുതൽ നടപടികൾ അല്ലെങ്കിൽ ജാഗ്രത, ആ തരത്തിലുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും മഴ ശക്തമാകും എന്നുള്ളത് റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം സ്വീകരിച്ച നടപടികളൊക്കെ അതേപടി തന്നെ കൊണ്ടുപോകണം. ഇരുകരകളിലുള്ളവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാനും ഉള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിരിക്കണം. മുന്നേ കൂട്ടി തന്നെ എല്ലാവരെയും ഈ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെല്ലാം മാറ്റിപ്പറിയ തീരുമാനങ്ങളൊക്കെ ഭരണകൂടം കൃത്യമായി ചെയ്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ വെള്ളം കിട്ടും. പക്ഷേ എന്നാൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൂടാതെ തന്നെ ചെറുതോണി അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അവിടുത്തെ ജലനിരപ്പ് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ 2400.44 അടിയാണ് ഇപ്പോൾ ചെറുതോണി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇനി മഴ ശക്തമാകുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറുതോണി അണക്കെട്ട് തുറക്കാനുള്ളൊരു സാധ്യതയും മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. കെ പി ശരി, ഇടുക്കിയിൽ നിന്നും ജി കെ വിവേകാണ് വിശദാംശങ്ങൾ നൽകുന്നത്.